ഹായ്, ഞാനിന്നിവിടെ തയ്യാറാക്കുന്നത് നമുക്ക് 4 മണിക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ക്രഞ്ചി ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്സ് ആണ് ബ്രെഡ് പോക്കറ്റ്സ്. ആദ്യം തന്നെ നമുക്കൊരു പാൻ വെച്ച് ആ പാൻ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണയൊഴിക്കാം. എണ്ണയൊഴിച്ച് എണ്ണ ചൂടായ ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല, അത് നന്നായി ആ വെളിച്ചെണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം ഒരു ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇടുക. ആ മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ചേർത്ത് ഈ 3 മസാലകളും നന്നായി ഒന്ന് ആ വെളിച്ചെണ്ണയിൽ ഒന്ന് ചൂടാക്കി എടുക്കുക. ഈ ചൂടായ ശേഷം 1 ടീസ്പൂൺ ഇഞ്ചി, 1 ടീസ്പൂൺ വെളുത്തുള്ളി, ഇവയും കൂടെ ഇതിൻ്റെ കൂടെ ചേർക്കുക. നന്നായി ഇളക്കി കൊടുക്കുക. അതിനുശേഷം 1 ടീസ്പൂൺ പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്ത് ലോ ഫ്ലെയിമിൽ അതൊന്ന് ചൂടാക്കി എടുക്കുക. ഇവ ചൂടായതിനു ശേഷം അതിലേക്ക് 1 സവാള കൊത്തി അരിഞ്ഞതും കൂടെ ചേർത്ത് നമുക്കിത് നന്നായിട്ട് ഇളക്കി എടുക്കാം. പിന്നെ ഇതിന് ആവശ്യമായ ഉപ്പ് അതിൻ്റെ കൂടെ ചേർക്കാം. അവസാനമായിട്ട് നമുക്ക് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ പൊട്ടറ്റോ ആണ്. ആ പൊട്ടറ്റോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ തന്നെ അത് വേവിച്ച് വെച്ച് അത് നല്ല ഉടച്ച പൊട്ടറ്റോ ആണ്. അത് നമുക്ക് ഈ ഇതിൻ്റെ കൂടെ ചേർത്ത് ഒന്ന് ആ മസാലയെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ബ്രെഡ് പോക്കറ്റ്സിനുള്ള മസാല റെഡിയായിട്ടുണ്ട്. അതിനുശേഷം നമുക്കൊരു ബ്രെഡ് എടുക്കാം. ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ 4 വശവും ആ എഡ്ജ് ഉണ്ടല്ലോ അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് അതിൻ്റെ 4 വശവും ഇതുപോലെ കട്ട് ചെയ്ത് കളയുക. അതിനുശേഷം ചെറുതായി ഒന്ന് അതൊന്ന് പരത്തിയെടുക്കുക. ഒത്തിരി ബലം പിടിക്കരുത്. അതെന്ന് വെച്ചാൽ ഒത്തിരി നമുക്കതൊന്ന് ചെറുതായിട്ടൊന്ന് പരന്ന് കിട്ടിയാൽ മതി. ആ രീതിയിലൊന്ന് ചെറുതായി ഒന്ന് പരത്തിയെടുക്കുക. അതിനുശേഷം നമ്മളവിടെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്ന ആ മസാലക്കൂട്ട് നമുക്ക് ഈ ബ്രെഡിന് മുകളിലേക്ക് നമുക്ക് ആഡ് ചെയ്യാം. മസാല ചേർത്തതിന് ശേഷം ബ്രെഡിൻ്റെ മുകളിലും താഴെയുമായി കുറച്ച് വെള്ളം, അതുപോലെ വെള്ളം നനച്ചു കൊടുക്കുക. എന്നിട്ടത് നടുവെ മടക്കുക. ഇത് വെള്ളം യോജിച്ച് കൊടുക്കുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ ആ 2 എഡ്ജ് ഭാഗങ്ങളും ആ ഭാഗം തമ്മിൽ യോജിപ്പിക്കാൻ ജോയിൻ്റ് ആകാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ വെള്ളം നനച്ചു കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ 4 ബ്രെഡ് പോക്കറ്റ്സ് ആണ് ഉണ്ടാക്കിയത്. ഇതുപോലെ തന്നെ അതിനുശേഷം 1 പാൻ എടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച്, അതായത് നമുക്കൊരു അതിൽ നിന്ന് മുരിച്ചെടുക്കാൻ വേണ്ടിയാണ്, അതിൽ അത്ര ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്കിത് നിന്ന് മുരിച്ചെടുക്കാം. 1 മീഡിയം ഫ്ലെയിമിലാണ് നമ്മളിത് കുക്ക് ചെയ്യുന്നത്. വെച്ചാൽ ഒത്തിരി നേരമൊന്നും ഇത് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. കാര്യം ഇത് പെട്ടെന്ന് തന്നെ ബ്രെഡ് ആയതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് മുരിഞ്ഞ് കിട്ടും. അങ്ങനെ നമ്മുടെ ബ്രെഡ് പോക്കറ്റ്സ് ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, അതിൻ്റെ 2 സൈഡും നല്ല മുരിഞ്ഞ് നല്ല ക്രഞ്ചി ആയിട്ടാണ് ഇരിക്കുന്നത്. അത് നമുക്കൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. അങ്ങനെ നമ്മുടെ ബ്രെഡ് പോക്കറ്റ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക. എന്നുവെച്ചാൽ കുട്ടികൾക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു 4 മണി പലഹാരമാണ്. ഇത് നമുക്ക് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു വിഭവമാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്യുക.